കയ്പ് ഉണ്ട് കേട്ടാ. കയ്പല്ല, പുളി തിന്നു കഴിഞ്ഞിട്ട് പിന്നെ കയ്പ്. നാട്ടിലെ ടേസ്റ്റ് ബഡ്സിൽ പുളി ഉണ്ടാവില്ല, മധുരം മാത്രം. ഈ ഫ്രൂട്ടിന്റെ പേരെന്താ സർ? മാജിക്. ചുവപ്പ് നിറത്തിലുള്ള ചെറിയ പഴം, അത് കഴിച്ചാൽ പിന്നെ പുളിയുള്ളതെല്ലാം മധുരിക്കും. മിറാക്കിൾ ഫ്രൂട്ട് എന്ന അത്ഭുതത്തെക്കുറിച്ച് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഈ കുഞ്ഞൻ പഴത്തിന് ഇത്രയും അത്ഭുതകരമായ കഴിവ് എങ്ങനെയാണ് ലഭിച്ചിട്ടുണ്ടാവുക? ആഫ്രിക്കക്കാരിയായ ഈ അത്ഭുത ചെടി നാവിൽ മധുരം ഉണർത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും എവേ സ്റ്റോറീസിൻ്റെ പുതിയൊരു സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സസ്യം മിറാക്കിൾ ഫ്രൂട്ടാണ്. ചെറു ശാഖകളായി ഒരാളുടെ ഉയരത്തിൽ വളരുന്ന ഈ ചെറു സസ്യത്തിന്റെ ഒരു പഴം കഴിച്ചാൽ 2 മണിക്കൂർ നേരം വരെ പുളിയുള്ള ഭക്ഷണം മധുരമായി അനുഭവപ്പെടും. ഈ അവസ്ഥ 30 മിനിറ്റ് മുതൽ 2 മണിക്കൂർ നേരം വരെ നീണ്ടു നിൽക്കും. ക്രമേണ മധുരത്തിന്റെ തീവ്രത കുറയുന്നു. പഴത്തിന്റെ പൾപ്പിന് ആദ്യം പുളിയും പിന്നീട് മധുരവും അനുഭവപ്പെടുന്നു. ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന മിറാക്കിളിൻ എന്ന പ്രോട്ടീൻ ഘടകം നാവിലെ രസമുകുളങ്ങളെ ഉണർത്തി പുളി കയ്പ്പ് രുചികൾക്ക് പകരം താൽക്കാലികമായി മധുരം അനുഭവപ്പെടുത്തുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത്ഭുതങ്ങൾ കാട്ടുന്ന കൺകെട്ട് വിദ്യ പോലെ ഒരു നാവുകെട്ട് വിദ്യയാണ് മിറാക്കിളിൻ്റേത്. മധുരം, ഉപ്പ്, കയ്പ്പ്, പുളി, ഉമാമി എന്നിങ്ങനെ 5 തരം രുചികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന രുചിമുകുളങ്ങളാണ് നമുക്കുള്ളത്. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന സ്വാദ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ രുചിമുകളുമായി ബന്ധപ്പെടുമ്പോഴാണ് നാം രുചികൾ തിരിച്ചറിയുന്നത്. നാവിലെ മധുരം തിരിച്ചറിയാൻ സഹായിക്കുന്ന രുചിമുകളുമായി മിറാക്കുലിൻ പറ്റിച്ചേരും. സാധാരണ PHൽ മിറാക്കുലിന് മധുരമില്ല. മാത്രമല്ല ഇത് രുചിമുകളങ്ങളെ മൂടിവെച്ച് ബന്ധനം തടയുന്നതിനാൽ മറ്റു വസ്തുക്കൾക്ക് മധുരമില്ലാതാക്കുകയും ചെയ്യുന്നു. എന്നാൽ താഴ്ന്ന PHൽ അസിഡിക് സന്ദർഭങ്ങളിൽ മിറാക്കുലിൻ്റെ ഘടനയ്ക്ക് മാറ്റം സംഭവിക്കുകയും അത് മധുരം തിരിച്ചറിയുന്ന രുചിമുകളങ്ങളുമായി ബന്ധിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ രുചിമുകളങ്ങളെ ഉദ്ദീപിപ്പിച്ച് തലച്ചോറിലേക്ക് മധുരമുള്ള സന്ദേശങ്ങൾ അയക്കുകയും പിന്നീട് എല്ലാ രസവും മധുരമായി അനുഭവപ്പെടുകയും ചെയ്യുന്നു. പഞ്ചസാരയുടെ അംശം ഈ ഫ്രൂട്ടിൽ കുറവാണ്. അർബുദ രോഗ ചികിത്സയിലെ കീമോതെറാപ്പിക്ക് വിധേയരായി നാവിൻ്റെ രുചി നഷ്ടപ്പെടുന്ന രോഗികൾക്ക് ഭക്ഷണത്തിൻ്റെ തനത് രുചി ആസ്വദിക്കാൻ മിറാക്കിൾ ഫ്രൂട്ട് സഹായിക്കുന്നു. ഒരുപാട് ഔഷധ ഗുണങ്ങളും വാണിജ്യ ഉപയോഗങ്ങളുമുള്ള മിറാക്കിൾ ഫ്രൂട്ട് പുഷ്പിക്കാൻ 3 മുതൽ 4 വർഷം വരെ സമയമെടുക്കും. വേനൽക്കാലമാണ് പഴക്കാലമെങ്കിലും കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ പലതവണ കായ് പിടിക്കാൻ സാധ്യതയുണ്ട്. വിത്തുപാകി തൈകളുണ്ട്.